കാറി ആയിപ്പോൾ എത്ര കാലമായി ഇവിടെ വരാൻ? 68 വയസ്സ്. 65 വർഷം. പേരെന്താണ്? കമല. ഇവിടെ വന്നിട്ട് ഈ ഉറങ്ങിയപ്പോ എന്താ തോന്നുന്നത്? വന്നതുകൊണ്ട് നല്ല കുറവാണ്. അമ്മയുടെ നല്ല സഹായം ഉണ്ട്. നമുക്ക് കൈയും കാലും മുടക്കില്ലാണ്ട് അന്നത്തും ഇതില്ലാണ്ട് വരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് നമുക്കൊരു കഷ്ടമൊന്നും ഇല്ല. അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അമ്മേനെ കൊണ്ട് നടക്കല്ലേ? 75 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞു. അമ്മേന്റെ അനുഗ്രഹം കടാക്ഷം കൊണ്ട് തന്നെയാണ് അമ്മ ഇവിടെ വരുന്നത്. അമ്മയാണ് ഇവിടെ എത്തിക്കുന്നത്. ആ സമയമാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനമാണ്. അമ്മേന്റെ അനുഗ്രഹം ഉണ്ടോന്നാ? ഉണ്ട്, ഉണ്ട്. എല്ലാം അയക്കാനുണ്ട്. എല്ലാ മക്കളും സഹായം ഉണ്ട്. നമുക്ക് അതിനെ പറ്റി നമുക്കൊരു കഷ്ടമില്ല. അമ്മയെ കൊണ്ട് ക്ഷീണമില്ല. നമ്മൾ എല്ലാവരും കൂടി സഹായിക്കുന്നുണ്ട്. 68 വയസ്സ് വരും. ഇനി എത്ര കാലം ഇങ്ങോട്ട് വരണം എന്നാണ് ആഗ്രഹം? ആദ്യം പറഞ്ഞ ഞാൻ ഇരിക്കുന്ന വരെ വരും. അത് പറയാൻ പറ്റില്ല. 81 വയസ്സാണ് എനിക്ക് വച്ചിട്ട. ഞാൻ എത്ര കാര്യം ഇരിക്കുന്ന അത്രത്തോളം എന്റെ അമ്മയുടെ അവിടെ വരും. ഇപ്പൊ അവിടുന്ന് 15 ആളുണ്ട്. ഇന്നലെയൊക്കെ വന്നു. ഇന്നലെ ഓ വന്നു. പുതുച്ചേരി. ഇവിടെ വരാൻ തുടങ്ങിട്ട് പറയണെങ്കിൽ ഇത് തെളിഞ്ഞിട്ട് 35 കൊല്ലം അധികമാകും. പക്ഷെ വയ്യാണ്ടായി, ഒരുപാട് വയ്യാണ്ടൊക്കെ ആയി. പിന്നെ ആശുപത്രി കുറെ കടന്നു, പല രോഗങ്ങൾ കണ്ടു. അതിലൊരു സമാധാനവും, പിന്നെ ആൾ ശരീരം പറക്കാൻ തുടങ്ങി. ചെയ്ത്താനാണ് പറഞ്ഞ അതിനൊക്കെ നോക്കി, അതിനും സമാധാനവും. പിന്നെ ഞാൻ തന്നെ ഭ്രാന്തത്തിലോട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആഹാരം വേണ്ട, ഒന്നും വേണ്ടാണ്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങി. വീട്ടിൽ ചണ്ടയുണ്ടാക്കും. ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ആ ജീവിതം എനിക്ക് എന്നിട്ടാ കിട്ടിയിട്ടുള്ളൂ. അതുവരയ്ക്കും കിട്ടിയിട്ടില്ല. എനിക്കറിയില്ലല്ലോ. അയ്യോ, അയ്യോ, ഇനി മരിച്ചാലും ഈ അമ്മ തന്നെ എനിക്ക് വരണം. എല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത്രയും ഞാൻ അത്തുവനപ്പെട്ടു, കഷ്ടപ്പെട്ടു. എൻ്റെ പൊടി മക്കളെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു ആരുമില്ലാതെ ഞാൻ മരിക്കാനടക്കം പോയിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ്. ഇനിയിപ്പോ എന്ത് വേണോ എൻ്റെ കഥയൊന്നും പറയണ്ട, പറയേ അവരുടെ അടുത്ത്. അത് വന്ന ഞാനാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്, ജോലി ചെയ്ത് കഞ്ഞി കുടിക്കാൻ തുടങ്ങിയത്.